എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അല്ല, നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരനെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇത് അന്വേഷണം നടത്തിയിട്ടുള്ളത്. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ റിയാസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഏത് ഷെർലക് ഹോംസ് ആണ് ഈ അന്വേഷണം നടത്തിയത്? നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം. അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ. ഞങ്ങൾ സമ്മതിക്കാം, തയ്യാറാണ്. ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ തയ്യാറാണ്. ഇതാരാണ് അന്വേഷിച്ചത്? ആ എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമേന്ദ്രനെ മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത്? ഇത് ഞാനൊരു കാര്യം പറയട്ടെ റിയാസ്, ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ 71 വോട്ട് കൂടുതൽ കിട്ടിയത് മറക്കണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ? സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കമോണ കലക്ക് കണ്ടു. അജണ്ട CPMന്റെ ചില നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും. അതിന്റെ ഭാഗമായി നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ ആ ഒരു കരാറെടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നിങ്ങൾ പറയാൻ, നിങ്ങൾ ആരാ? ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന് പ്രതിനിധിയായി സ്വയം വരികയാണ്? ഇന്ത്യൻ പൗരനെന്ന നിലയിൽ എന്റെ മൗലികാവകാശ. സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ, ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ. എന്തോ എങ്ങനെ മോനെ, സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്ക നോക്കിയതാ. അപ്പൊ അതൊന്നും പറയേണ്ടതില്ല. നിങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അല്ല, ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പാടില്ല. മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല. പി ജയരാജനോ എനിക്ക് പറട്ടെ, ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുണ്ട്, അവര് വരട്ടെ, അവരോട് ഞാൻ പറയാം. കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് CPMനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ്, അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ്. MV രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ്, നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. ഇവിടത്തെ പ്രശ്നം അതല്ല, നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്നതിലെ മൂക്ക് കിഴ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ റിപ്പോർട്ട് വിശ്വസിക്കയില്ല. അരിയാഹാരം കഴിക്കുന്നവരല്ല, മൂക്ക് കിഴ്പോട്ടുള്ളവർ ആരും വിശ്വസിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്, അതിലൊന്നും പെടാതെ എന്റെ കാലിലായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് അത് അതേപടി കൈയടിച്ച് പാസ്സാക്കാൻ മാത്രം പോഴന്മാരോ പോങ്ങന്മാരോ ഒന്നുമല്ല കേരളത്തിലെ ആളുകൾ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഇങ്ങോട്ട് പോട്ടെ. ഞാൻ പോകുന്നു.